നഷ്ടമാകുമെന്ന ആശങ്കയിൽ സംസ്ഥാനത്തെ വിമുക്ത ഭടന്മാർ നിയമന കരാർ വഹിക്കുന്ന കെസ്കോഡുമായുള്ള ജയിൽ വകുപ്പിന്റെ കരാർ നാളെ അവസാനിക്കാനിരിക്കെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇതോടെ ജോലി നഷ്ടമാകുന്നത് 280 വിമുക്ത ഭടന്മാർക്കാണ്. കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കേരളത്തിലെ വിവിധ ജയിലുകളിൽ താൽക്കാലിക അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായി കെക്സോൺ വഴി നിയമിക്കപ്പെട്ടിട്ടുള്ളത് 280 വിമുക്ത ഭടന്മാരെയാണ്. കെക്സോണുമായി കരാർ നൽകിയിട്ടുള്ള ജയിൽ വകുപ്പിന്റെ കാലാവധി നാളെ അവസാനിക്കും. എന്നാൽ ജോലി നഷ്ടമാകുമെന്ന ആശങ്കയിൽ വിമുക്ത ഭടന്മാർ ജയിൽ വകുപ്പിനെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 280 പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് ജയിൽ വകുപ്പിന്റെ പ്രവർത്തനത്തെയും താളം തെറ്റിക്കും. നടപടി പിൻവലിക്കണമെന്ന ആവശ്യമാണ് വിമുക്ത ഭടന്മാർ മുന്നോട്ട് വെക്കുന്നത്. ജയിൽ വകുപ്പ് കരാർ പുതുക്കണമെന്ന് ആവശ്യം പലവട്ടം സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും കരാർ ഇതുവരെ പുതുക്കി നൽകിയിട്ടില്ല. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ 280 വിമുക്ത ഭടന്മാർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ജയിലിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഈ കരാർ പുതുക്കി നൽകണമെന്നും തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് ആവശ്യപ്പെടുന്നു. പെട്ടെന്നുള്ള പിരിച്ചുവിടൽ വലിയ പ്രതിസന്ധിയാകും വിമുക്ത ഭടന്മാർക്കും ഉണ്ടാക്കുക. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.